ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കിൽ നടക്കുന്ന ഞാനിന്ന് നിങ്ങളെ ഒരു ചെറിയ ദൃശ്യം കാണിക്കാനായിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സപ്തഭാഷ നഗരിയായ കാസർഗോഡ് ജില്ലയിലാണ്. കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത, എന്നെ ആകർഷിച്ച ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയ പോതപ്പുല്ല് എന്ന് പറയുന്ന സാധനം ഇവിടെ അനേകമായിട്ട് കാണാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ദൃശ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ദൃശ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ അനവധി കാണാനുണ്ടായിരുന്ന, കണ്ടങ്ങളിലും സൈഡുകളിലും ഒക്കെ തന്നെ കാണാനുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈ പോതപ്പുല്ല് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക് പോവാം. ഇത് ഈ അയ്യ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വഴി സൈഡുകളിലും പോകുന്ന വഴികളിലും ഒക്കെ ഇഷ്ടം പോലെ കാണാനായിട്ട് ഉള്ളൊരു സാധനമാണ് ഈ പോതപ്പുല്ല്. ഓക്കെ, കണ്ടോ എന്ത് വർണ്ണാഭമായിട്ട്, അല്ലെങ്കിൽ എന്ത് രസമായിട്ട്, നമ്മുടെ എൻ്റെ നാട്ടിൽ, അതായത് കോട്ടയത്തു നിന്നൊക്കെ ഈ സാധനം ഇപ്പോൾ വളരെ റെയറായിട്ട് മാത്രം കാണത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കണ്ടത്തിലും പാടത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സാധനമാണ് ഈ പോതപ്പുല്ല്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിപ്പോൾ ഒരു വീടിൻ്റെ സമീപ പ്രദേശമാണ്. ഓക്കെ, സമീപപ്രദേശം എന്തായാലും ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടം വരെയാണ് ഇത് നിൽക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ വഴി സൈഡുകളിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എന്നെ ഇത് ആകർഷിച്ച പ്രധാന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലില്ലാതായ സാധനം ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇതുണ്ടോ, കാട് പിടിച്ച് അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്, എല്ലാം പൂത്ത് തളിർത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാഴ്ച കാണാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെന്ന് ഞാൻ ഓർത്തല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പല സാധനങ്ങളും ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നാട്ടിലുണ്ടായിരുന്ന പല പുല്ലുകളാണെങ്കിലും എന്തിനേറെ പറയുന്നു, പെരിങ്ങലോ എന്ന് പറയുന്ന ഒരു ഇല പോലും ഇപ്പം ഞങ്ങളുടെ നാട്ടിലെങ്ങും ഇല്ല. ഓക്കെ, അപ്പം ഇത് എനിക്കൊരു കൗതുകമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റുമായിരിക്കും ആ സൈഡും. അതെ, ഇവിടെ ഒരു തെങ്ങൊക്കെ നിൽപ്പുണ്ട്. ആ തെങ്ങിൻ്റെ ഒക്കെ സൈഡ് വഴി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, അങ്ങേ അറ്റം വരെ. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ ഒരു വീടാണ്. വീടിന് തൊട്ടപ്പുറേ വഴി, റോഡ് ഉണ്ടോ, റോഡിൻ്റെ അവിടെ എല്ലാം തന്നെ വിത്ത് പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കണ്ടോ, ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ. ഇവിടെ കാണുന്ന വേറൊരു വിശേഷപ്പെട്ടൊരു പുല്ലാണ് അതിൻ്റെ ഇത്. പൊന്തം പുല്ലല്ല, നമ്മുടെ നാട്ടിൽ ഇതിനെ കൊച്ചുപിള്ളേരൊക്കെ കളിക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ശൂലം കുത്തി എന്നൊക്കെ പറയുന്ന സാധനമാണിത്. ഓക്കെ, ചെറുപ്പത്തിൽ ഇതിങ്ങനെ എവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നല്ല ഷാർപ്പായിരിക്കും. ഷാർപ്പ് എടുത്ത് നമ്മൾ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ എറിയാനായിട്ടും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു, ഇതാണ് ശൂലം കുത്തി എന്ന് പറയുന്ന സാധനം. അടുത്ത് നമ്മുടെ ദേഹത്തോട്ട് ചെറുപ്പകാലത്ത് കറക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ ശൂലം കുത്തി നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ശൂലം കുത്തിപ്പുല്ലും ഇവിടെ യഥേഷ്ടം വളർന്നു നിൽപ്പുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ സെൻറ് ജോൺസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പിള്ളേരോട് കളിച്ചുകൊണ്ടിരിക്കുന്നത്, മടത്തി പഠിക്കുന്ന സമയത്തൊക്കെ പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഞങ്ങളുടെ ഈ ശൂലം കുത്തിപ്പുല്ല്. ഓക്കെ, ഈ ശൂലം കുത്തിപ്പുല്ലൊന്നും ഇപ്പം നാട്ടിലെങ്ങും കാണാൻ പോലും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതാണ്, ഇതൊരു പാടശേഖരം പോലാണ് ഈ പറമ്പിൽ നിൽക്കുന്നത്. ഞാൻ അത് ഈ രണ്ട് മൂന്ന് കൗതുക കാഴ്ചകൾ കണ്ടതിൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ ഇവിടെ കയറിയത്. ഇവരോട് പെർമിഷൻ എടുത്ത് എൻ്റെ ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചത്, കാരണം എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് മിസ്സാകപ്പെട്ട, മിസ് ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിസ് ചെയ്യുന്ന സാധനങ്ങളാണിത്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയത്തു പോലും ഇല്ല ഒരു പക്ഷേ. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട പല കാര്യങ്ങളും ഇന്ന് എൻ്റെ നാട്ടിലില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു അട്രാക്ഷൻ, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു
വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, എന്തായാലും സപ്തഭാഷ നഗരിയിൽ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റി. തന്നെയുള്ള ഒരു വേറൊരു സാധനമാണ് ഇതുണ്ട് ഈ കാണുന്നത്. മുള്ളാത്തയല്ല, സീതപ്പഴമാണ്. ഓക്കെ, സീതപ്പഴം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നാട്ടിൽ അന്യം നിന്ന് പോയൊരു സാധനമാണ്. ഇതുണ്ട് പഴുത്ത ഒരെണ്ണം കിടപ്പുണ്ട്. ഓക്കെ, ഇവരോട് ചോദിച്ചിട്ട് ഇവരുടെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഫ്രൂട്ട് പറിക്കണം. എനിക്ക് കിട്ടി ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും മൺമറഞ്ഞു പോയ ഇതുപോലെയുള്ള പല കൗതുകങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങളുടെ അടുക്കലുണ്ട് എങ്കിൽ ഓക്കെ ഇതിന് കമൻ്റായിട്ട് അതിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ അതിൻ്റെ പേരുകളൊക്കെ കമൻ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സ്വന്തം മക്കളിൽ നിന്നെടുക്കുന്നു.